ഒരു നല്ല കഥയുണ്ട് നല്ല മേക്കിംഗ് പാറ്റേൺ ഉണ്ട് പക്ഷേ പ്രൊഡ്യൂസർക്ക് ഒരേ ഒരു നിർബന്ധം ഒരു സ്റ്റാർ കൊണ്ട് ഒരു താരത്തിൻ്റെ കൊണ്ട് തന്നെ ഈ വേഷം ചെയ്യിക്കണമെന്ന് കാരണം പുള്ളിക്ക് ഈ ഗോസിപ്പുകളൊക്കെ വിറ്റും സ്റ്റാർ കിഡ്സിൻ്റെയും അതുപോലെ സെലിബ്രിറ്റീസിൻ്റെയും ഫണ്ണൊക്കെ വിറ്റാണ് കൂടുതൽ ശീലം അതാണ് ഗുഞ്ചൻ സക്സേനയ്ക്ക് സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു ഗുഞ്ചൻ സക്സേന ദി കാർഗിൽ ഗേൾ എന്ന് പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട് ഞാൻ ഇന്നലെയാണ് ആ സിനിമ കാണുന്നത് എന്തായാലും നമുക്ക് ആ സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം ഒന്നാമത്തെ പോസിറ്റീവ് ആ സിനിമ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡും അതിൻ്റെ ഒരു ഇമോഷണൽ റൈഡും ഒക്കെ ഉണ്ട് അത് സാറ്റിസ്ഫയിങ് ആണ് അതുകൊണ്ട് അത് പോസിറ്റീവ്സിൻ്റെ കൂട്ടത്തിൽ പറയാമെന്ന് എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ് മൊത്തത്തിൽ ആ സിനിമയിൽ സംഭവിക്കുന്ന നമ്മുടെ ഉള്ളിൽ കുറച്ച് ഒരു 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 എനർജിയൊക്കെ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള മോട്ടിവേഷണൽ രംഗങ്ങൾ ചിലയിടങ്ങളിലുണ്ട് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയി കുറച്ച് കഴിയുമ്പോൾ പറയും പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഇതിൽ ഗുഞ്ചൻ സക്സേനയുടെ അച്ഛൻ്റെ കഥാപാത്രം ചെയ്തിട്ടുള്ള പങ്കജ് ത്രിപാഠിയാണ് ഗംഭീരമായിട്ട് ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും എനിക്ക് തോന്നി ഇത് ആ മനുഷ്യൻ്റെ എന്ന് കാര്യം പുള്ളിയുടെ പുള്ളിയുടെ എക്സ്പ്രഷൻ വൈസ് പുള്ളിയുടെ പുള്ളി ഗംഭീര ആക്കിയിട്ടുണ്ട് ആൻഡ് ഗുഞ്ചൻ സക്സേനയുടെ ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അവരും ഗംഭീരാക്കിയിട്ടുണ്ട് നാലാമത്തെ കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെയാണ് പാട്ടുകളും അത്യാവശ്യം രസമായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനൊരു ടോപ്പ് നോട്ട് ഹെവി എന്ന് പറയുന്നില്ല പക്ഷേ ഇറ്റ് വാസ് നൈസ് അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻകാരോടുള്ള കടു വിദ്വേഷം മുസ്ലിം വേഷധാരികളായിട്ടുള്ള ആളുകളോടുള്ള കടുത്ത വിദ്വേഷം അതൊന്നും സിനിമയിൽ എവിടെയും ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ റേഞ്ചിൽ ഒരു നാല് ഡയലോഗ് കാര്യം യുദ്ധമാണല്ലോ കാണിക്കുന്നത് ഇൻഡോ പാക് യുദ്ധം കാണിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഒരു നാട്ടു നടപ്പായി മാറിയിരിക്കുകയാണ് ആ ഒരു ഫാക്ടർ അതിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗങ്ങൾ കുറവായിരുന്നു കാരണം അത്തരം രംഗങ്ങൾ ചില ആളുകളെങ്കിലും ജനറലൈസ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിയെ ജനറലൈസ് ചെയ്ത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് പലപ്പോഴും ത്തരം രംഗങ്ങൾ അത് മേക്കേഴ്സ് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതായിരിക്കും പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് അതിനുണ്ട് അത് ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ് എനിക്കിതിൻ്റെ ഹീറോയിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റിലൊക്കെ പോകുമ്പോൾ അത് മണ്ണിൽ വീണു പോകുമ്പോൾ കുട്ടിയുടെ മുഖത്ത് വരുന്ന സങ്കടം കൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇല്ലേ ആ എക്സ്പ്രഷനായിരുന്നു ത്രൂ ഔട്ട് ദ മൂവി ആ കുട്ടി കൊടുത്തുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ട ആക്ടർ ശ്രീദേവിയുടെ മകളാണ് പക്ഷേ ഗുഞ്ചൻ സക്സേന എന്ന് പറയുന്ന ഒരു വലിയ ഇമോഷണൽ റൈഡും ഒരുപാട് കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആയി വരുന്ന ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തെ ഒരു അപ് ടു ദ മാർക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്ത് ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഒരു വൻ സംഭവമായി മാറുന്നതിൻ്റെ ആ ഗ്രോത്ത് ഗ്രോത്തൊന്നും ആ ക്യാരക്ടറിൽ നടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം പോസിറ്റീവ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് പലയിടത്തും കണ്ടുപഴകിയ കുറേ ഇമോഷണൽ രംഗങ്ങൾ ഈ മോട്ടിവേഷൻ സീനുകൾക്ക് വേണ്ടി അതിനുള്ളൊരു ബിൽഡപ്പായി കൊടുക്കുന്ന കുറേ സെന്റ് സീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കടന്നു വരുന്നുണ്ടായിരുന്നു കരൺ ജോഹറിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അതേപോലെ തന്നെ പ്രൊഡ്യൂസർ പാനലിലുണ്ടല്ലോ സ്വാഭാവികമായും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം മൂന്നാമത്തെ കാര്യം ആണുങ്ങളെ മൊത്തമായിട്ട് ഗുഞ്ചൻ സക്സേനയുടെ അച്ഛൻ്റെ കഥാപാത്രത്തെയും അവരുടെ ചീഫ് ഒരു ഇൻസ്ട്രക്ടറേയും മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആളുകളും ആണുങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാത്ത ബഹുമാനമൊന്നും കാണിക്കണ്ട പക്ഷെ ഒരല്പമെങ്കിലും അങ്ങനത്തെ ഒന്നും കണ്ടില്ല ഇന്ത്യൻ എയർഫോഴ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെല്ലാവരും ഒരു പെൺകുട്ടിക്ക് വസ്ത്രം മാറാനൊരു സാഹചര്യം ഇല്ലാന്ന് തോന്നുമ്പോൾ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുന്ന ഒരുത്തനെങ്കിലും ഒരു മരുന്നിനെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നൊരു ഒരാഗ്രഹം തോന്നിപ്പോയി പക്ഷെ ഇനി അങ്ങനെ ആണോ എന്ന് അറിയില്ല കേട്ടോ എസ്പെഷ്യലി ചീഫ് ഇൻസ്ട്രക്ടറെ ഒക്കെ പോർട്ട്ര ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി നാലാമത്തെ കാര്യം ഈ സിനിമ പലയിടങ്ങളിലും ഗുഞ്ചൻ സക്സേനയുടെ അച്ഛൻ്റെ ഫൈറ്റായി മാറുന്നുണ്ട് ഉണ്ടായിരുന്നു അതായത് ഈ കുട്ടി ഏത് നിമിഷം വേണമെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ നീ വേണേ ഇത് കളഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയും അച്ഛൻ മകളെ നീ പറക്കണം നീ പറക്കണം നിനക്ക് സാധിക്കുന്നതുകൊണ്ട് പുറകെ മോട്ടിവേറ്റ് ചെയ്ത് നടക്കുന്ന അങ്ങനെ ഒരു അച്ഛൻ്റെ കഥയായി ഈ സിനിമ പലയിടങ്ങളിലും മാറുന്നുണ്ടായിരുന്നു ഇനി ഓവറോൾ പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു വട്ടം കണ്ടിരിക്കാവുന്ന സിനിമയാണ് കേട്ടോ മോശം സിനിമയാണ് ഇത് കാണരുത് ഇതിൻ്റെ അകത്ത് ഒന്നും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്തുതന്നേ ഉള്ളൂ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വാച്ചബിൾ മൂവി നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് നിങ്ങൾ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്തോളൂ തീർച്ചയായിട്ടും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം താങ്ക് സോ മച്ച്